ഹായ് മനു ഷർട്സിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാൻ മനു കടക്കുറം. ഇന്ന് നമ്മൾ മഴയൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ തന്നെയാണ്. അല്ല, അച്ഛനും മഴയാണ്, രാവിലെ തുടങ്ങിയതാണ്. ഇപ്പോൾ പുഴയൊക്കെയാണെങ്കിൽ നിറഞ്ഞു കവിഞ്ഞ ആ ഒരു ഭീകര സീനാണ്. നമ്മുടെ വഴിയൊക്കെ മുങ്ങി ആയി ഇടങ്ങിയത്, അത് കാണിച്ചില്ല. അപ്പോൾ അതുകൂടാതെ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ വീടുകളൊക്കെ നമ്മുടെ കുറച്ച് അപ്പുറത്ത് കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ വെള്ളം കയറി വീടിൻ്റെ അകത്തേ കയറിയിട്ടില്ല, മുറ്റൊക്കെ അറിഞ്ഞ ആ ഒരു വല്ലാത്തൊരു സീനാണ്. ഞാൻ തന്നെ കാണിച്ചുതരാം കേട്ടോ. ഇതെൻ്റെ വീടാണ്, ഇത് നമ്മുടെ ചേട്ടൻ്റെ വീടാണ്. പണിക്ക് വേണ്ട അടക്കിങ്ങനെ ഇതൊക്കെ ഇതൊക്കെ വെള്ളം കയറായി ഇടങ്ങേറെ. ചെരുപ്പ് എന്തായാലും മക്കൾ കൂടെ ഊരിട ചെരുപ്പ് ഇട്ടു പോയി കഴിഞ്ഞാൽ ഇടങ്ങേറും. ഇതൊക്കെ എന്താ എന്തൊരു കേജി ഏ എന്തെടുക്കുവാ? പാമ്പോ? ഇതൊക്കെ വെള്ളം അത്യാവശ്യം ഒരു സ്റ്റെപ്പ് മുങ്ങിയുണ്ട്. നീ എന്തിരിക്കടാ, നീ എന്തിരിക്ക? ഏ മഴ കാണണ മീൻ വരുന്നുണ്ടോ നോക്കണ. നാളെ ജനലിൽ കയറുന്ന കാഴ്ചയാണ് ഇത്. വെള്ളം കയറി ഇപ്പല്ലേ ഉണ്ടോ? ആ ഓക്കെ, വെള്ളം അവിടെ നിന്ന് കയറി ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് അല്ല. പുഴയിൽ നിന്ന് കയറി തന്നെ ഉണ്ടോ? ഓക്കെ ചൂട് നോക്കി. ഇപ്പുറത്ത് ഇപ്പുറത്തൊരു കണ്ടമാണ്, കണ്ടവും വഴിയും കൂടി. നമ്മുടെ എന്തിൻ്റെ വീടാണ് പിന്നെ ആ കാണുന്ന പുഴ. കണ്ണോ 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 കണ്ണനല്ലേ? കണ്ണനെന്ത് ചുമറിയ? ഇത് വീണ്ടും ചുറ്റും വെള്ളം കേട്ടോ. അതെ പുഴ അടുത്താണ്, പുഴ അടുത്തായ കാരണം ഇതെന്താ പെട്ടെന്ന് പോയി. ശരിക്കും ആ ഇത് കുറച്ചും കഴിഞ്ഞ വഴി പോലും ആ ഈ കാണുന്ന മീൻ വളർത്താൻ വേണ്ടിയിട്ട് അവൻ ഇത് കണ്ടോണം. ഈ കണ്ണ ആ കണ്ടം വൃത്തിയാക്കി എടുത്തതാ. ഇനിയിപ്പോൾ മീനിടാൻ പറ്റില്ല, മീൻ ഇട്ട് കഴിഞ്ഞാൽ തന്നെ മീൻ കയറിപ്പോവും. കാണുന്നത് പച്ചായിട്ടാണത്, ഫുള്ള് മീൻ കിടക്കാനുള്ള നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ അവിടെ എന്താ ചെപ്പ ഇങ്ങനെ നിൽക്കണേ? എന്താ കേക്കണ മീമുണ്ടോ നോക്കണ. ഏ ഞങ്ങളുടെ വിജാപ്പാണ്, വിജാപ്പ ആ മീശേഖം നോക്കിയ ചേച്ചി നോക്കി. നമ്മുടെ വിജാപ്പയുടെ ടസിൻ്റെ മേലിൽ നിന്നിട്ടുള്ളൊരു കാഴ്ചയുണ്ട്. നല്ല തണുത്ത കാറ്റ്, വെള്ളത്തിൽ നിന്നപ്പോൾ ആ ഒരു തണുപ്പ് അറിഞ്ഞില്ല. പക്ഷെ വെള്ളത്തിൽ നിന്ന് കയറി കഴിഞ്ഞപ്പോഴേക്കേ വിറക്കിന്. ഇപ്പോൾ നമുക്ക് താഴേക്ക് ഇറങ്ങാം, താഴേക്ക് പോയിട്ട് സൗദി കെട്ടാത്തതുകൊണ്ട് പതിക്കറങ്ങാം അല്ലേ. ചിലപ്പോൾ താഴെ പോകാൻ സാധ്യതയുണ്ട്. ഹായ് ചുമ്മാ വീഡിയോ ഒക്കെ ഇറങ്ങാൻ എടുക്കാറുണ്ട് ഞാൻ. ഇത് ഞാൻ കൊടുത്തില്ല ഗോപ്രോ 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 വെള്ളത്തിനടിയിലൊക്കെ ഷൂട്ട് ചെയ്യില്ലേ.
അസാനത് ലാബിയുണ്ട്. അത് എല്ലാവരോടും അങ്ങോട്ട് ചാപ്പാട്ടി. അത് വെറുതെ അത് ചോദിക്കോത്തന. അത് എല്ലാവരോടും ഇണങ്ങും ആ പട്ടി. കള്ളന്മാരൊന്നാലും ആ പട്ടി ഇണങ്ങും. കള്ളന്മാരൊന്നാലേ ആ പട്ടി വിളിച്ച പൊക്കളയും അവരുടെ. നമ്മളിപ്പോ അടുത്ത് നമ്മുടെ ഉത്തമ്പായുടെ വീട്ടിലേക്കാണ് പോണത്. ഇതാണ് നമ്മുടെ ഉത്തമ്പായുടെ വീട്. ഈ കാണുന്ന ഇവിടം വരെയുള്ളൂ നമ്മുടെ അതിർത്തി. അതിൻ്റെ അപ്പുറം പുഴയാണ് കേട്ടോ. പുഴയിലൊക്കെ അല്ല അതിഭീകരമായ വെള്ളമാണ്. അപ്പോൾ പാമ്പൊക്കെ ഉണ്ടാവും കേട്ടോ. പാമ്പും മീനും ഉണ്ടാവും പാമ്പും ഉണ്ടാവും. നിർക്കോ എല്ലായിടത്തും വെള്ളക്കൊക്കെ. ആ കാണുന്ന കേട്ടോ എൻ്റെ വീട്. ഏ അല്ല അവിടുന്ന് വെള്ളം കയറി ഇതിലെ ഒഴുകി അങ്ങോട്ട് പോകാം. അല്ലേ അടുത്തരേ അല്ല ഇതേ കൂടി മറ്റ് കണ്ടങ്ങളിലേക്ക് ഒഴുകി പോണേ. ഈ യാത്രക്കൂടി ഞങ്ങൾ നടക്കുന്നു പോകുന്ന വഴിയാണ് ഇതൊക്കെ. പാടം ഇതൊക്കെ എല്ലാം നമ്മുടെ റിലേഷനാണ് ഈ കാണുന്നത്. നമ്മുടെ പൈപ്പ് എല്ലാവരും വെള്ളമൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുക. ഏതൊക്കെ ഞങ്ങളുടെ വഴിയൊന്ന് കാണിച്ചുതരാം. ഞങ്ങൾ പോണ വഴി ഹോട്ടലേക്ക് പോണ വഴി. ഇതാണ് ഞങ്ങളുടെ വഴി. ഇപ്പോൾ വഴി അതാണ് കണ്ടോ അതാണ് എന്നാണ് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. നമുക്ക് സ്ഥിരം നടക്കണമുണ്ട് നമുക്ക് വഴി അറിയാം. ആദ്യമായിട്ട് ഇതുവഴി വരണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ കണ്ടെത്തി പോകും. അതായത് ഇതുണ്ടേ ഇത് കണ്ടോണം. എന്നൊരു ചേട്ടൻ്റെ വണ്ടി ഇവിടെ മൂടി വെച്ചേക്കെ. ഇത് കുറച്ച് കഴിയുമ്പോൾ വെള്ളത്തിലാവും. സ്ഥലത്തിലാണ് എൻ്റെ വണ്ടി ഓടിക്കണ്ടോ. ആ എൻ്റെ വണ്ടി കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് ഞങ്ങളിതിലെ വഞ്ചിക്കാണ് പോയിക്കൊണ്ടെന്ന് വെച്ചാൽ ആ റോട്ടിലേക്ക്. പക്ഷേ അത്രയും വെള്ളം കയറിയായിരുന്നു. മുട്ടിന് മേളിൽ വെള്ളം കയറി. ഇപ്പം അത്ര ആയിട്ടില്ല. അപ്പം എൻ്റെ വണ്ടി ഇവിടെ ഇരിക്കണം. ഓക്കെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒഴുക്കുണ്ടാക്കി ഇങ്ങനെ കാല് നന്നായിട്ട് ഒഴുക്കുണ്ടാക്കി പോയില്ലെങ്കിലേ ചിലപ്പോൾ പാമ്പൊക്കെ ഉണ്ടാവും. നമ്മൾ നന്നായിട്ട് ഒഴുക്കുണ്ടാക്കി പോയി കഴിഞ്ഞാൽ ശബ്ദം കേട്ട് ആ ഒഴുക്കൊക്കെ അടിക്കുമ്പോൾ ആ പാമ്പൊക്കെ ഉണ്ടെങ്കിൽ വേറെ എല്ലായിടത്തേക്കും പൊക്കോളും. ഇല്ലേ പറയാൻ പറ്റില്ല. പെട്ടെന്ന് നമ്മുടെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാലേ സീനാവും. അപ്പം അങ്ങനെ ഞങ്ങൾ റോട്ടിലേക്ക് വന്ന് ഇവിടെ ഇച്ചിരി താഴുണ്ട്. ഓക്കെ വണ്ടി കൊണ്ട് അവിടെ കൊണ്ടേക്കാം. ഏ കുറച്ച് ചിലപ്പോൾ ഇനി വണ്ടി കൊണ്ട് നിൽക്കാൻ പറ്റില്ല. അതുപോലെ വെള്ളം കയറും. അതിന്റെ ചെറിയ നടക്കൂടെ ചെറിയൊരു വരമ്പ് അങ്ങനെ നടക്കണ വഴി ഇതിന്റെ കൊണ്ട് എന്താ ഇത്രയും വെള്ളം കയറി. ഇത് നോക്കി വെള്ളം കയറി വണ്ടി ഒന്ന് കഴിയും.
കണ്ടാ ഇപ്പൊ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പലസ്ഥലത്തുള്ള ഇതിന് കഷ്ടമാണ്, പക്ഷെ നമുക്കിപ്പോ ഇത്രേ കയറിയിട്ടുള്ളൂ. പക്ഷെ ഇത് മഴ ഇങ്ങനെ ഇനിയും നിർത്താതെ പെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോ ഭീകരവും. പക്ഷേ വണ്ടിക്ക് പോകേണ്ട ഒരു അവസ്ഥയാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക്. ഞാൻ വണ്ടി കൊണ്ട വെച്ച് ഇനി കുറച്ചുകൂടി കഴിഞ്ഞ് ചിലപ്പോൾ മുങ്ങിപ്പോകും. അതൊന്നും അത് കഴിയുമ്പോൾ മഴ നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ എന്താ പറയുക, വല്ലാത്തൊരു സീനാണ്. കൊറോണയും മഴയും ഒരു അപ്പോൾ ആ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ചെറിയ അവസ്ഥ ഒന്ന് കാണിക്കാൻ വേണ്ടി ഒരു വണ്ടി. ഓക്കെ അപ്പം ബൈ.